ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഉള്ളത്. ബോംബാക്രമണത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും വെറുതെ വിടില്ലെന്ന് ഖൊമേനി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് കടുത്ത ശിക്ഷ കൊടുക്കാൻ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഏകോപിപ്പിച്ച് ഇറാൻ അണിയറയിൽ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. ഇതോടെ മധ്യ പൗരസ്ത്യ മേഖലയിൽ സംഘർഷം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ഒക്ടോബർ 26 ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും നടത്തിയ ആക്രമണത്തിന് ഇറാൻ പ്രതികാരം ചെയ്തിരിക്കുമെന്നും അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നുമാണ് ഖൊമേനി പറഞ്ഞിരിക്കുന്നത്. ആക്രമണം എന്നെന്നോ എപ്പോഴെന്നോ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നോ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടില്ല. എന്നാലും അമേരിക്കൻ സൈനിക സാന്നിധ്യം ഈ സ്ഥലങ്ങളിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഭീഷണി വലിയ തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം അമേരിക്കയെയും ഇസ്രായേലിനും ചേർന്ന് പ്രവർത്തിച്ചാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ നേരിട്ട് യുദ്ധത്തിൽ അമേരിക്ക ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയതെന്നാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഒരു ഔദ്യോഗിക വെബ്സൈറ്റിനെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നത്. തലസ്ഥാനമായ ടെഹ്റാനടുത്തും പടിഞ്ഞാറൻ ഇറാനിലുള്ള മിസൈൽ ഫാക്ടറികൾക്കും മറ്റ് സൈറ്റുകൾക്കും നേരെ പുലർച്ചെ നിരവധി ഇസ്രായേലി ജെറ്റുകൾ 3 തരംഗ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കമുണ്ടായത്. ടെഹ്റാന് സമീപമുള്ള പാർച്ചിൻ എന്ന കൂറ്റൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ടെഹ്റാനടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രമായ ഖോജീറും ഇസ്രായേൽ ആക്രമിച്ചതായും പറയുന്നു. ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു ഇസ്രായേലിന്റെ പ്രത്യാക്രമണം. ഒക്ടോബർ 1 200 മിസൈലുകളായിരുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത്. ഹിസ്ബുള്ളയുടെ ഉന്നത പദവിയിലിരിക്കുന്നവരെ വധിച്ചതിന് പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ ഈ ആക്രമണം ഉണ്ടായത്. പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നും കടുത്ത നിലപാട് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളും ഇറാൻ സഖ്യകക്ഷികളും ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് ഇത്തരമൊരു റിപ്പോർട്ട് അമേരിക്കൻ സർക്കാരിനെ തന്നെ കൈമാറിയിരിക്കുന്നത്. ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷമാണ് ആധുനിക ബോംബറുകൾ ഉൾപ്പെടെ മേഖലയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഡിസ്ട്രോയറുകൾ, ഫൈറ്റർ സ്ക്വാഡ്രൺ, ടാങ്കർ എയർക്രാഫ്റ്റുകൾ, B-52 ലോങ് റേഞ്ച് സ്ട്രൈക്ക് ബോംബറുകൾ എന്നിവയാണ് പുതുതായി മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത്. ഇറാനും അവരുടെ സഖ്യകക്ഷികളും അമേരിക്കൻ ഉദ്യോഗസ്ഥരെയോ മേഖലയിലെ താൽപ്പര്യങ്ങളെയോ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ ആവശ്യമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്നാണ് പെന്റഗൺ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 600,000 അമേരിക്കൻ സൈനികർ ഇസ്രായേലിന് കവചമൊരുക്കുന്നതിനായി യുദ്ധക്കപ്പലുകളിലും മറ്റുമായി പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഈ സൈനികരെയും സംവിധാനങ്ങളെയും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാൻ ലക്ഷ്യമിടുമെന്നാണ് CIA നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാൻ അനുകൂലികളായ ഹൂതികൾ കടലിലെ ഏറ്റവും അപകടകാരികളായ സേനയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവരുടെ കൈവശം ഇറാൻ നൽകിയ ആയുധങ്ങളും റഷ്യയുടെ അത്യാധുനിക മിസൈൽ വേദ സംവിധാനങ്ങളും ഒക്കെയുണ്ട്. മിന്നലാക്രമണങ്ങളിലൂടെ നിരവധി കപ്പലുകൾ ആക്രമിച്ച ചരിത്രവും ഈ ഹൂതികൾക്കുണ്ട്. അവർ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. റഷ്യയുടെ ആയുധങ്ങളും ടെക്നോളജിയും കൈവശമുള്ളതിനാൽ ഇസ്രായേലിൻ്റെ മാത്രമല്ല അമേരിക്കയുടെയും കപ്പലുകളും ഹൂതികൾക്ക് എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കും. യമനിലെ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പ്രതികാരത്തിനുള്ള സമയം കാത്തിരിക്കുകയായിരുന്നു ഹൂതികൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ അനുമതി കൂടി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയും ഇപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് അവരെ ആകപ്പെടെ നാണക്കേടിലാക്കുകയും ചെയ്തു. നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഇതിനകം തന്നെ ഹിസ്ബുള്ളയും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നവംബർ 2 പുലർച്ചെ മധ്യ ഇസ്രായേലി നഗരത്തിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്. വലിയ നാശനഷ്ടവും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെയും ഇസ്രായേലിന്റെ അയൺ ഡോമിനെ തകർത്തുകൊണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായി നടത്തുന്ന ഒരു ആക്രമണം ഏത് നിമിഷവും സംഭവിക്കാം എന്നതാണ് മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ. അത് ഇസ്രായേലിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതും വ്യക്തമല്ല. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ 50,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ലെബനനിലാകട്ടെ 2,968 പേർ കൊല്ലപ്പെടുകയും 15,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ലെബനനിലെ ആരോഗ്യ മന്ത്രാലയവും ഈ കണക്ക് പുറത്തുവിട്ടു കഴിഞ്ഞു.
ഒരു ഏജൻസിയും സിവിലിയന്മാരെയും പോരാളികളെയും തമ്മിൽ വേർതിരിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 300-ലധികം സൈനികർ ഉൾപ്പെടെ 1200-ഓളം ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ സൈനിക നടപടികൾ 366 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇതിനു പുറമെ ഗാസയിലും ലെബനനിലും സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇറാഖിലെ വ്യോമപാത അമേരിക്ക തുറന്നുകൊടുത്തതാണ് അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ തിരിയാൻ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പിൻബലത്തിലാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലും ലെബനനിലും ആക്രമണം നടത്തുന്നതെന്ന് ഇറാന് തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ശത്രുവിനെ ഭയന്നുള്ള ജീവിതമല്ല പോരാട്ടമാണ് തങ്ങൾക്ക് വേണ്ടതെന്നാണ് ഇറാനും ഹൂദികളും ഹിസ്ബുള്ളയും ഉറച്ചു പറയുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും തകർപ്പൻ പ്രതികരണം ലഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് കൂടുതൽ ബോംബറുകളെയും സേനകളെയും അമേരിക്ക അയച്ചു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരമൊരു പ്രതികരണം ഖൊമേനി നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ വിരട്ടൽ ഒന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് ഇറാൻ സൈന്യവും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാൻ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്നത് എന്തായാലും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കാരണം ഇസ്രായേലിലെയും അമേരിക്കയിലെയും തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതോടെ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കലാശിക്കും. ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുവാനുള്ള പരിമിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ അമേരിക്കയുടെ ഇടപെടലും നിർണായകമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇനി അമേരിക്ക ഇതിനെതിരായി എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തുമോ എന്നുള്ളതും വ്യക്തമല്ല. കാരണം അമേരിക്ക ഇടപെട്ടാൽ റഷ്യയും ഉത്തരകൊറിയയും ചൈനയും ഒക്കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇറാന് വേണ്ടി രംഗത്തിറങ്ങും. അപ്പോൾ ഒരേ സമയം തന്നെ പല പോർമുഖങ്ങൾ തുറക്കപ്പെടുക വഴി വലിയ ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ അത് പോവുകയും ചെയ്തു. അത് വളരെ ഗൗരവമായി തന്നെയാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ അമേരിക്കയും ഇപ്പോൾ വിമുഖത കാണിക്കുന്നത്. കാരണം ഈ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഇനി തെരഞ്ഞെടുപ്പിന് എന്താകും സ്ഥിതി എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഗാസയിലും ലെബനാനിലും വെടിനിർത്തൽ സാധ്യത തള്ളി ഇസ്രായേലും ഒരിക്കൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസ ഭരിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് തുരത്തുമെന്നും ഇസ്രായേൽ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഗാസയുമായി ബന്ധപ്പെട്ട രഹസ്യരേഖ ചോർന്ന സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയതിനിടെയാണ് ഇത്തരമൊരു ചർച്ചയിലേക്കും അവർ എത്തിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 16,700-ലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതും സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. ലെബനാനിൽ ലിതാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ളയെ തുരത്തും വരെ ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിർത്തി മേഖല സന്ദർശിച്ച ശേഷമാണ് നെതന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനമുണ്ടായത്. വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ജനങ്ങളെ സുരക്ഷിതമായി തിരികെ എത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ ഭരണം നടത്താൻ ഇനി ഹമാസിനെ അനുവദിക്കില്ലെന്നും ബദൽ സംവിധാനം കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖ ചോർത്തിയതിന് നെതന്യാഹുവിൻ്റെ സഹായികൾ ഉൾപ്പെടെ ചിലർ അറസ്റ്റിലായ സംഭവം ഇസ്രായേലിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനും വഴി തുറന്നിട്ടുണ്ട്.